ആ പുത്തനങ്ങാടി പുത്തനങ്ങാടി ഇറങ്ങ 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 ഇറങ്ങി വാ ആണുങ്ങളൊക്കെ പുറകോടെ കയറ് ആ കയറ് 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 അവിടെ കഴിഞ്ഞോ ആ പോ 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 സംഭവിക്കില്ല ഇവിടെ ചവിട്ടു സഹോദര എത്രയായി ചേട്ടാ 16 രൂപ ആ ഗൗരി ഇന്ന് കുറച്ച് താമസിച്ചോ ഒന്നും പറയണ്ട വിനയ ആ എത്രയെന്നാ പറഞ്ഞ 16 ഇതെന്താ ഇത് 20 രൂപ പ്രിന്റഡ് റേറ്റാ ബാക്കി 4 രൂപ ചേട്ടൻ തന്നെ കൈ വെച്ചു എന്റെ ഒരു സന്തോഷത്തിന് ദേ ഒരുമാതിരി വൃത്തിയോട് കാണിക്കരുത് കാശ് ഒന്നിട്ട് പോടോ ചേട്ടൻ ചൂടാവല്ലേ ഈ പണം പണമായിട്ട് തന്നെ തരണമെന്ന് നിർബന്ധമൊന്നുമില്ലല്ലോ പണത്തിന്റെ മൂല്യത്തിനനുസരിച്ച് എന്തെങ്കിലും കിട്ടിയാ പോരെ ഒന്നുമില്ലല്ലോ പുസ്തകമല്ലേ വായിക്കും വായിച്ചു വളരും നിക്കടാ പൈസ എന്നിട്ട് പോണോ നിക്കില്ല നീ വായിച്ചു നന്നാവൂ ശ്രമിക്കാഞ്ഞിട്ടാണോ കിട്ടണ്ടേ പിന്നെ എന്തെങ്കിലും ഒരു ജോലി കിട്ടാൻ കാര്യമില്ലല്ലോ നമ്മുടെ ഒരു രീതിക്ക് അനുസരിച്ചുള്ള ജോലിയൊക്കെ കിട്ടണ്ടേ കിട്ടും കിട്ടാതിരിക്കില്ല ലാസ്റ്റ് കോപ്പിയാണ് അയ്യോ എന്റെ പൊന്നു മോനെ എനിക്ക് വേണ്ട തന്നോട് ഞാൻ പല പ്രാവശ്യം പറഞ്ഞിട്ടുള്ളതല്ലേ ഇമാതിരി കാര്യങ്ങൾക്കൊന്നും ചെലവാക്കാൻ എന്റെ കയ്യിൽ കാശില്ലെന്ന് കാശിനെല്ലോ ഫ്രീ ആണ് എന്റെ ഒരു സന്തോഷത്തിന് ഞാനൊരു രണ്ടു മൂന്ന് ഫോൺ ചെയ്യും കേട്ടോ പേടിക്കണ്ട STD ഒന്നുമല്ല ISD ചുമ്മാ ലോക്കലാ ഡയറക്ടർ ഇങ്ങന്ന് അല്ല താൻ ഇടയ്ക്കിടയ്ക്ക് ഈ ഡയറക്ടറെ നോക്കി എങ്ങോട്ടൊക്കെ വിളിക്കുന്നത് കാണല്ലോ എന്താ അതിന്റെ കാര്യം ഒരു ചെറിയ സൈഡ് ബിസിനസ് അത്രേ ഉള്ളൂ ചെന്നിട്ട് പണിപ്പുരിയിലേക്ക് കുടിശ്ശികയെങ്കിലും തന്നു തീർക്കാൻ തനിക്ക് തന്നിരുന്ന കാലാവധി ഇന്നത്തോണ്ട് തീർന്നു എത്ര മാസത്തെ വാടക തരാനുണ്ട് എത്ര മാസത്തെ വാടക തരാനുണ്ട് ഹേ കുടിശ്ശിക 7 നടപ്പും കൂടി ചേർത്ത് 8 മാസത്തെ 8 മാസം ഇത് മലയാളത്തിലേക്കാക്കണം അല്ലേ അടി പ്രിയ എടി പ്രിയ നീ എവിടെ പോയി തെങ്കിളി ഓ സ്വർഗ ശേഷി നശിപ്പിക്കാൻ ഓരോന്ന് വന്നോളൂ നിന്റെ ആ ഞാൻ സത്യശീലൻ ഇവിടെ അടുത്തൊരു കോളേജിലെ പ്രൊഫസറാ പ്രൊഫസർ എന്ന് പറഞ്ഞ PT ഫിസിക്കൽ ട്രെയിനർ വിനയചന്ദ്രൻ അതല്ലേ പേര് കഥകൾ എഴുത്ത് അതാണല്ലേ ജോലി അതെ ഇതല്ലാതെ വേറെ ചില സൈഡ് ബിസിനസ്സുകളൊക്കെ ഉണ്ട് അല്ലേ എനിക്കങ്ങനെ പല ബിസിനസ്സും കാണും സാറ് വന്ന കാര്യം പറ തനിക്ക് ഈ പ്രേമം ഒരു വീക്ക്നെസ് ആണ് അല്ലേ ആർക്ക് ആരോട് ഇഷ്ടം തോന്നിയാലും താൻ അതിൽ ഇടപെടും ഇടപെടേണ്ടി വന്നാൽ ഇടപെടും എന്നാ എന്നെ ഒന്ന് സഹായിക്കണം നോ ഒന്ന് പറയരുത് പ്ലീസ് കേട്ടിടത്തോളം പണി അല്പം കൂടുതലാ സാരമില്ല നമുക്കൊന്ന് ട്രൈ ചെയ്ത് കളയാം അതിനു മുമ്പ് പേഴ്സണൽ ആയിട്ട് ഒരു കാര്യം ചോദിച്ചോട്ടെ എന്ത് ചേട്ടാ സാറ് അത്യാവശ്യം മിനിങ്ങിട്ടുണ്ടല്ലേ ലേശം കഴിച്ചിട്ടുണ്ട് ഒരു ധൈര്യത്തിൽ സാറി റസാഖിന്റെ ഇതിഹാസം വായിച്ചിട്ടുണ്ടോ റസാഖിന്റെ ഇതിഹാസോ ഖസാഖിന്റെ ഇതിഹാസം ഞാൻ വായിച്ചിട്ടുണ്ട് അത് OV വിജയന്റേത് ഇത് ഞാൻ വിനയചന്ദ്രൻ എഴുതിയത് അതിലെ നായകൻ റസാഖിനോട് നായിക ആമിന ഇതേപോലെ ഒരു ഘട്ടത്തിൽ പകലല്ല രാത്രിയില് പറയുന്നുണ്ട് ഇക്കാക്ക
വെള്ളമടി ആരോഗ്യത്തിന് ഹാനികരം, നിരാശ അതിനേക്കാൾ പെരുത്ത് ഹാനികരം. അതുകൊണ്ട് പറയുവാ സാർ, ഈ വെള്ളമടിയും കാര്യങ്ങളൊക്കെ ഒന്ന് മാറ്റി വെക്കാം. ബാക്കി കാര്യം ഞാൻ ഏറ്റു. അത് മതി. പക്ഷേ ഒരു കാര്യം ഞാൻ പറയാൻ വിട്ടുപോയി. കാര്യം എനിക്ക് ടീച്ചറിന് ഇഷ്ടമൊക്കെ തന്നെയാ, ടീച്ചർക്ക് എന്നോടും താല്പര്യമുണ്ട്. പക്ഷേ കക്ഷി ലേശം മറ്റേതാ. മറ്റേതോ?